ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ബോൾ ചേരുകയാണ് നമുക്കിപ്പം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ബോൾ, ഗുഡ് മോർണിംഗ്. മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത് ഭരണഘടനയെ വിമർശിച്ചതാണോ അവഹേളിച്ചതാണോ? അവഹേളനം എന്ന് വേണമെങ്കിലും കരുതാവുന്ന രീതിയിലുള്ള ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ മന്ത്രി സജി ചെറിയാൻ നടത്തി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ഉത്തമ വിശ്വാസത്തോടെയുള്ള വിമർശനം ആയിരുന്നു. തന്റെ ഒരു ഓണാട്ടുകര പ്രയോഗങ്ങളാണ് നടത്തിയത് എന്നൊക്കെ വിശദീകരണം മന്ത്രി നിയമസഭയിൽ തന്നെ നൽകുകയുണ്ടായി. ഭരണഘടനയെ വിമർശിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയോ മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ലംഘനമോ ആയി കണക്കാക്കാൻ കഴിയില്ല. ഭരണഘടന വിമർശനത്തിന് വിധേയമാണ്. വിമർശനത്തിലൂടെയാണ് ഭരണഘടന മെച്ചപ്പെടുന്നത്. നമുക്കിപ്പോൾ തന്നെ നൂറിലേറെ ഭേദഗതികൾ കൊണ്ടുവരേണ്ടി വന്നതും ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാർലമെന്റിന്റെ സമീപന നിമിത്തമായിരുന്നു. അതുകൊണ്ട് മന്ത്രി ഈ കാര്യത്തിൽ രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണമാണ്. അതിനപ്പുറം ഭരണഘടനയെ അവഹേളിച്ചു അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രതിജ്ഞാ ലംഘനം മന്ത്രി നടത്തി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് അതത്ര ശരിയായ രീതിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് ഈ ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണത്തിന്റെ ഒക്കെ വിശ്വാസത്തിലാണല്ലോ. ആ വിശ്വാസം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമല്ലേ, പ്രസംഗമല്ലേ മന്ത്രി നടത്തിയിട്ടുള്ളത്? ഇപ്പൊ സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്ന രീതിയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നിയമവിദഗ്ധർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത്, ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആ പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാകേണ്ടതല്ല ജനാധിപത്യം കുന്തം കൊടച്ചക്രം എന്ന് പറഞ്ഞു വെക്കുന്നു. ബ്രിട്ടീഷുകാർ നൽകിയ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ RSS ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാക്കുകളിലൂടെയാണ് സജി ചെറിയാൻ ചില ഘട്ടങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഈ തരത്തിൽ ഖേദപ്രകടനത്തിലൂടെ മയപ്പെടുത്താൻ കഴിയുന്നതാണോ? മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ നിയമരംഗത്തെ മറ്റു ചില ആളുകളുടെ അഭിപ്രായ പ്രകടനത്തെ എങ്ങനെ കാണണം? രാജിയിലൂടെ പരിഹരിക്കേണ്ടത് തന്നെയാണോ ഇത്? ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. ആ പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല ഉത്തരവാദപ്പെട്ട പദവി വഹിക്കുന്ന ആൾ കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് അദ്ദേഹം RSSന്റെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഭരണഘടനയുടെ ഇപ്പോൾ നിലവിലുള്ള പ്രിയാമ്പിൾ, അതിൽ പറയുന്ന സോഷ്യലിസം, സെക്കുലറിസം എന്നീ വാക്കുകളൊക്കെ ഒഴിവാക്കണം. മൂലകൃതിയിലുള്ള 1949 പ്രിയാമ്പിൾ തന്നെ തിരിച്ചുകൊണ്ടുവരണം, പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് BJPയും RSSയും ഒക്കെ. അവർക്ക് അവരുടെ അഭിപ്രായങ്ങളോടും സമീപനങ്ങളോടും പൊരുത്തപ്പെടുന്ന അഭിപ്രായങ്ങൾ രീതിയിലാണെങ്കിലും മന്ത്രി, ഒരു CPM മന്ത്രി പറയാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് ഭരണഘടനാ ലംഘനമാണോ സത്യപ്രതിജ്ഞാ ലംഘനമാണോ എന്ന നിയമപരമായ ചോദ്യം ഉന്നയിച്ചാൽ അത് രണ്ടും അല്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. അതായത് ഈ ഇപ്പൊ R ബാലകൃഷ്ണ പിള്ള പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ കോടതിയിൽ എത്തിയതിന് സമാനമായ രീതിയിൽ ഈ വിഷയം കോടതിയിൽ എത്തുമ്പോൾ ആ രീതിയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു പരാമർശം ഉണ്ടാകില്ല എന്നാണോ ശ്രീ സെബാസ്റ്റ്യൻ ബോൾ? എന്നെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം കോടതി ഏത് രീതിയിൽ കാണും, ഏത് തരത്തിലുള്ള പരാമർശം ഉണ്ടാകും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, R ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ സ്വീകരിച്ച ജുഡീഷ്യൽ സമീപനമുണ്ട്. ആ സമീപനത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അതിരൂക്ഷമായ അല്ലെങ്കിൽ മന്ത്രിപദം ഒഴിയാൻ സജി ചെറിയാനെ നിർബന്ധിതനാക്കുന്ന പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ഭരണഘടനാ വിദഗ്ധൻ എന്ന് അവകാശപ്പെടാത്ത ഒരു വ്യക്തി നടത്തി, അതിൽ അപാകതകളുണ്ട്, അനൌചിത്യമുണ്ട്, ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഒരു മന്ത്രിയുടെ ഈ സജി ചെറിയാന്റെ മാത്രമല്ലല്ലോ, ഓരോ ദിവസവും ഓരോ കാരണത്താൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും രാജി ആവശ്യപ്പെടുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഞാൻ അവരെ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അത് അവരുടെ അവകാശമാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ ആ സജി ചെറിയാൻ ഇന്നലെ നിയമസഭയിൽ തന്നെ നൽകിയ വിശദീകരണത്തെ തുടർന്ന്, അല്ലാതെയും അദ്ദേഹം വിശദീകരണം ചോദിച്ചിട്ടുണ്ടാകുമായിരിക്കാം, സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുന്നതിനോ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനോ അദ്ദേഹം തയ്യാറാവില്ല, തയ്യാറാവേണ്ട കാര്യവുമില്ല.